കോവിഡ് മൂലം നേരിട്ട തൊഴിൽ പ്രതിസന്ധി മറികടന്ന് പതിയെ സജീവമാകാൻ ഒരുങ്ങുകയാണ് നാടൻപാട്ട് കലാകാരന്മാർ. കഴിഞ്ഞ മാർച്ച് മുതൽ ഡിസംബർ വരെ പ്രോഗ്രാമുകൾ ഇല്ലാതായപ്പോൾ കലാകാരന്മാർക്ക് ജീവിതം വഴിമുട്ടിയ സ്ഥിതിയായിരുന്നു. രോഗത്തിന്റെ തീവ്രതയിൽ നിയന്ത്രണങ്ങൾ വർദ്ധിച്ചതോടെ കഴിഞ്ഞ സീസൺ കലാകാരന്മാർക്ക് ദുരിതത്തിന്റെ നാളുകളാണ് സമ്മാനിച്ചത്. പൂർണ്ണമായും കലാപരിപാടികൾ ഇല്ലാതായതോടെ ഒട്ടേറെ പേർ പട്ടിണിയിലുമായി. നാടൻപാട്ടിനു പുറമെ മറ്റ് കലകൾക്കും ഇതുതന്നെയാണ് അവസ്ഥ. ഇതോടെ മറ്റ് തൊഴിലുകൾ അറിയുന്നവർ അതിലേക്ക് തിരിഞ്ഞു. എന്നാൽ കലയെ മാത്രം ആശ്രയിച്ചിരുന്ന നിരവധി പേർക്ക് വരുമാനം നിലച്ച അവസ്ഥയായി. പുതുവർഷത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കലാപരിപാടികൾ നടത്താമെന്ന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഏറെ കർശനമാണ്. ഇവയിൽ ഇളവുകൾ നൽകി പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം സർക്കാർ നൽകണമെന്ന് ചാവക്കാട് കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാടൻപാട്ട് സംഘത്തിലെ അംഗമായ ഹരീഷ് ഒരുമനയൂർ പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം വീണ്ടും ഞങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഗവൺമെൻറ്. പക്ഷേ അങ്ങനെയൊക്കെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ? എന്തായാലും മറ്റൊരു കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും ആൾക്കാർ ജനക്കൂട്ടങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴുള്ള കലാകാരന്മാർക്കും പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് മാത്രമാണ് പറയാനുള്ള കാരണം. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ഉപജീവനമായി ജീവിക്കുന്നവരാണ്. പാടിപ്പതിഞ്ഞ താളവും ഈണവും ചുവടുകളുമായി ആസ്വാദകരുടെ മനം കവരാനുള്ള തയ്യാറെടുപ്പിലാണ് കലാകാരന്മാർ. പകലന്തിയോളം പണിയെടുക്കുന്നവൻ്റെ വേദനയും യാതനയുമെല്ലാം പാട്ടിൻ്റെ വാമൊഴികളിൽ ഉയരുമ്പോൾ ഈ പരീക്ഷണകാലത്തിൽ നഷ്ടപ്പെട്ട ദിനങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരന്മാർ. ടി സി വിനോസ്, ചാവക്കാട്.